നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് ദിലീപിനെതിരെ വീണ്ടും ശക്തമായ ആരോപണങ്ങൾ എത്തുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന്റെ മുൻ സുഹൃത്തും സംവിധായകനുമായ ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയതോടെയാണ് ദിലീപിന്റെ കേസിലെ കുരുക്ക് മുറുകുന്നത്. ഇതിന് പിന്നാലെ നിരവധി പേരുടെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ മുഖ്യസാക്ഷിയാണ് ദിലീപിന്റെ ജോലിക്കാരൻ ദാസൻ എന്നാണ് പറയപ്പെടുന്നത്. ദാസിന്റെ മുന്നിൽ വെച്ചാണ് ദിലീപ് ഇക്കാര്യം പറഞ്ഞത്. മാത്രമല്ല ദിലീപിന് ലൈസൻസ് ഇല്ലാത്ത റിവോൾവർ ഉണ്ടെന്നറിയാവുന്ന വ്യക്തി കൂടിയാണ് ദാസൻ. ഇത് ബാലചന്ദ്രകുമാറും വെളിപ്പെടുത്തിയിരുന്നു. അന്നത്തെ ദിവസം ദിലീപ് നല്ല രീതിക്ക് മദ്യപിച്ചിരുന്നു. അത്രയും രൂക്ഷമായ കാര്യങ്ങളാണ് പറയുന്നത് എന്നതുകൊണ്ട് ദാസൻ അത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ആദ്യം മുതലേ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോഴിതാ ദിലീപിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ദാസിന്റെ മൊഴി. പോലീസിനോട് കൂടുതലൊന്നും പറയരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ നിർദ്ദേശിച്ചതായി ദാസൻ പറയുന്നു. അഭിഭാഷകരായ രാമൻപിള്ളയും ഫിലിപ്പിനെയും അവരുടെ ഓഫീസിൽ പോയി കണ്ടുവെന്ന് ദാസൻ പറഞ്ഞു. പോലീസ് ചോദിച്ചാൽ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയരുതെന്ന് അഭിഭാഷകൻ തന്നെ വിലക്കിയെന്നും ദാസൻ മൊഴി നൽകി. ദിലീപിന്റെ സഹോദരൻ അനൂപാണ് രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പോലീസ് ദാസിനെ അന്വേഷിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനു ശേഷം ദിലീപിന്റെ സഹോദരൻ അനൂപ് താനുമായി ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് അടിയന്തരമായി കൊച്ചിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയിൽ ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് ആരായുകയും ശേഷം ദിലീപിന്റെ അഭിഭാഷകരുടെ ഓഫീസിലേക്ക് പോകുകയുമായിരുന്നു. പൾസർ സുനി പുറത്തിറങ്ങിയാൽ കാണിച്ചു കൊടുക്കാമെന്ന് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സൂരജ് പറഞ്ഞതായി കേട്ടിരുന്നുവെന്നും ദാസൻ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ഇതിനിടെ വാർത്താസമ്മേളനം നടത്താൻ പോകുകയാണെന്ന് ബാലചന്ദ്രകുമാർ അറിയിച്ചിരുന്നതായി ദാസൻ മൊഴി നൽകി. വാട്സപ്പ് കോൾ വഴിയാണ് ദാസിനോട് അറിയിച്ചത്. ഇക്കാര്യം ദിലീപിനെ അറിയിക്കണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ താൻ അവിടെ ഇപ്പോൾ ജോലിക്ക് നിൽക്കുന്നില്ലെന്ന് ബാലചന്ദ്രകുമാറിനെ അറിയിക്കുകയാണ് ചെയ്തതെന്ന് ദാസൻ പറഞ്ഞു. 2017 മുതൽ 2020 വരെയാണ് ദാസൻ ദിലീപിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നത്. നടിയെ ആക്രമിച്ച കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലുമാണ് ക്രൈംബ്രാഞ്ച് ദാസിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം കേസിൽ തുടരന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിയായ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഒപ്പം തുടരന്വേഷണം നടത്താൻ April 15 വരെ സമയം പരിധി നീട്ടി നൽകുകയും ചെയ്തു. 3 മാസം സമയപരിധിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു ചാനലിലൂടെ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് തുടരന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് തുടരന്വേഷണം നടത്തുന്നതെന്നാണ് ദിലീപിന്റെ വാദം. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ബാലചന്ദ്രകുമാറിന്റെ ആദ്യ മൊഴിയിൽ ഗൂഢാലോചന കേസ് ചുമത്താൻ തക്ക ഗൗരവമുള്ള വെളിപ്പെടുത്തലുകൾ ഇല്ലെന്നും ദിലീപ് വാദിച്ചു. ആദ്യ കേസിലെ അന്വേഷണ പാളിച്ചകൾ ഒഴിവാക്കാനാണ് തുടരന്വേഷണമെന്ന് ദിലീപ് വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങളെ പ്രോസിക്യൂഷൻ എതിർത്തു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.